വിനോദത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും നഗരമാണ് ദുബായ്. ഇവിടെ കാണാനും ആസ്വദിക്കാനും എന്തൊക്കെയുണ്ടെന്ന് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല, പറഞ്ഞാൽ തീരുകയുമില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഈ നഗരം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ പോകുകയാണ്. വെള്ളത്തിലൂടെ കാർ ഓടിക്കാം, വാട്ടർ കാർ. നമുക്ക് പുതിയൊരു അനുഭവം, പുതിയ ആവേശം അതൊക്കെ നൽകുന്നതാണ് കാർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ ജെറ്റ് അഥവാ വാട്ടർ കാർ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ, നല്ല കാലാവസ്ഥയാണെങ്കിൽ, വലിയ കാറ്റും മഴയൊന്നും ഇല്ല എങ്കിൽ, നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ വരെ വെള്ളത്തിലൂടെ പറന്നു പോകാവുന്ന അതാണ് വാട്ടർ ജെറ്റ്. ഇനി കാലാവസ്ഥ മോശമാണെങ്കിൽ അത്രയും വേഗത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. 2 പേർക്ക് യാത്ര ചെയ്യാം. ഏതായാലും ഇവിടെ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് നമുക്ക് പോകുന്നത്. വെള്ളത്തിലൂടെ ഒരു യാത്ര ആസ്വദിക്കാം. വാട്ടർ ജെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങുകയാണ്. വാട്ടർ ജെറ്റിന് ഇത് ജസ്റ്റ് ഒരു ബട്ടൺ കൊടുത്ത് നമ്മളിത് സ്റ്റാർട്ടാക്കിയാൽ ചെറുതായി മുന്നോട്ട് പോയി തുടങ്ങും. ഇതാണ് പിന്നീട് താഴെ ആക്സിലേറ്റർ നമുക്ക് കാണാം. ആക്സിലേറ്ററിൽ നമ്മൾ കാല് വെക്കുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും. ഡ്രൈവിങ് കാർ ഓടിക്കുന്നത് പോലെ തന്നെയാണ്. ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ഒക്കെ തിരിയണമെങ്കിൽ നമ്മൾ കാർ ഓടിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ കടലിൻ്റെ ആഴം ഏതാണ്ട് 20 മീറ്റർ ആഴമുണ്ട്. ഇവിടെ ബോട്ടുകളും അതോടൊപ്പം തന്നെ കപ്പലുകളും ഒക്കെ പോകുന്ന സ്ഥലമാണ്. അത്രയധികം ആഴമുണ്ട്. പരമാവധി നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഏതാണ്ട് 80 കിലോമീറ്റർ വേഗത്തിൽ വരെ ഇത് ഓടിക്കാൻ കഴിയും. അതേസമയം മറ്റ് മോശം കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് 60 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്ററൊക്കെ വേഗത്തിൽ മാത്രമേ ഓടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പം നമ്മൾ ഏതാണ്ട് 80 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇരുപത് മിനിറ്റ്, 30 മിനിറ്റ്, 60 മിനിറ്റ്, ഇങ്ങനെ 3 പാക്കേജുകളാണ് നമുക്കുള്ളത്. 20 മിനിറ്റ് യാത്ര ഏറ്റവും ചെറിയ യാത്രയാണ്. 20 മിനിറ്റ് യാത്രയ്ക്ക് നമ്മൾ ഏതാണ്ട് 600-650 ദിർഹമാണ് ചിലവ് വരുന്നത്. 30 മിനിറ്റ് ആകുമ്പോൾ, അരമണിക്കൂറാകുമ്പോൾ അതിൻ്റെ വാടക കൂടും. അതോടൊപ്പം തന്നെ 1 മണിക്കൂറാകുമ്പോൾ നമുക്ക് ഉംസുഖീമിൽ നിന്ന് അല്ലെങ്കിൽ ജുമൈറയിൽ നിന്നും നമുക്ക് ഏതാണ്ട് അറ്റ്ലാന്റിസ് വരെ പോയി വരാം. അത്രയും സമയം, 1 മണിക്കൂറോളം സമയം നമുക്ക് ലഭിക്കും. ഒട്ടും പേടിക്കാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. കാരണം ഇതേപോലെ നമ്മുടെ മുന്നിൽ ആളുകളുണ്ടാവും. നമുക്ക് വഴി കാട്ടാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ നമ്മുടെ മുന്നിൽ ട്രെയിനേഴ്സ് ഉണ്ടാവും. അവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. നല്ല വേഗത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറക്കാനാകാത്ത അനുഭവമാണ്. രാവിലെ 6 മണി മുതലാണ് സർവീസ് ആരംഭിക്കുക. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താം. ഇതുപോലെ ഡ്രൈവ് ചെയ്യാം. വൈകുന്നേരം ഏതാണ്ട് 6-7 മണി വരെ സർവീസ് ഉണ്ടാകും. നമുക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാട്ടർ ടൂറിസം അവർ അനുവദിക്കില്ല, സുരക്ഷാ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ. അതുകൊണ്ട് വൈകുന്നേരം വരെ സമയമുണ്ട്. കഴിയുന്നതും ഉച്ച സമയത്ത് വരുന്നത് ഒഴിവാക്കുക. കാരണം ഉച്ചയ്ക്ക് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ഉച്ച സമയത്തുള്ള യാത്ര ഒഴിവാക്കുക. രാവിലെയും വൈകുന്നേരവും അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. ജുമൈറയിൽ, ദുബായ് ജുമൈറയിൽ വന്ന് ഉംസുഖീം 2, അതിൻ്റെ അടുത്താണ് ഈ വാട്ടർ സർവീസ് എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിവിടെ വരാം. വാട്ടർ സ്പോട്ട് എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വന്ന് മനോഹരമായിട്ടുള്ള ഈ അനുഭവം ഒരിക്കലെങ്കിലും ആസ്വദിക്കണം.
ഇരുപത് മിനിറ്റ് അവിസ്മരണീയമായിട്ടുള്ള സമയം. ആ 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം കടലിലൂടെ നമ്മൾ പാറി പറന്ന് അതിനുശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ദുബായ് ചുമൈറയിലെത്തണം, ഇത് ആസ്വദിക്കണം.